ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു തീയലാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടിക്കകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പെരിഞ്ചീരകം, ഗ്രാമ്പു, പട്ട, ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് നമ്മൾ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ചട്ടിക്കകത്തായതുകൊണ്ടാണ് ആദ്യമേ കുറഞ്ഞ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളത്. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇപ്പോൾ ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവോളയോ അല്ലെങ്കിൽ കൊച്ചുള്ളിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകുമാണ്. ഞാനിതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം പിന്നെ നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അരച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് തിള വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിച്ചതും പിന്നെ 1/4 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടിയിട്ട് 1-5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.